രാജസ്ഥാനിൽ ഭരണം നിലനിർത്താൻ അവസാന റൗണ്ടിൽ ഹിന്ദുത്വ കാർഡ് ഇറക്കി ബി ജെ പി. മോദി അടക്കമുള്ള മുൻനിര നേതാക്കളെ കൂട്ടത്തോടെ ഇറക്കി കടുത്ത പോരാട്ടം എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് പാർട്ടി. വസുന്ധരാജെ സർക്കാരിനെതിരെ ജനരോഷം. ഈ പ്രചാരണത്തിൽ ഊന്നിയ കോൺഗ്രസ് രാജസ്ഥാനിൽ അനായാസ ജയമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ പൊളിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 വർഷവും ബി ജെ പിയിൽ വസുന്ധരാജയ്ക്കെതിരെ ഉണ്ടായിരുന്ന അമർഷം അവസാന റൗണ്ടിൽ തണുപ്പിക്കാനായെന്ന വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ നേതാക്കൾ. ദ ഗവൺമെന്റ് ഹാസ് ഡൺ സോ മച്ച് വർക്ക്, ബെനിഫിഷ്യറീസ് ഇൻ മില്യൻസ് ആർ ദേർ ആൻഡ് ദേ ആർ ബിക്കം അവർ അംബാസഡേഴ്സ്, ദേ ഹാവ് ബിക്കം അവർ വർക്കേഴ്സ് ആൻഡ് ദേ ആർ പ്രൊപ്പഗേറ്റിംഗ് ഫോർ ബി ജെ പി. സോ ദാറ്റ് ഈസ് ഹൗ ബി ജെ പി ഈസ് വിന്നിംഗ്. ഭിന്നത മാറ്റിവെച്ച് ആർ എസ് എസ് പ്രചാരണ രംഗത്ത് സജീവമായി. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ രാജസ്ഥാനിൽ വോട്ടുപിടിക്കാൻ ഇറങ്ങുമ്പോഴും വികസനത്തെക്കാൾ ഇപ്പോൾ ഊന്നുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലാണ്. മോദി നേരിട്ട് തന്നെ രാമക്ഷേത്രവും രാഹുലിന് മറുപടി എന്നോണം ഹിന്ദുത്വ വിഷയവും ഉയർത്തുന്നു. അണികൾ രാമമന്ത്രം മുഴക്കുന്നു. ഹനുമാന്റെ ജാതി ഏതെന്ന് പറഞ്ഞാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാജസ്ഥാൻ പ്രചാരണം. ജാതി ചേരിതിരിവ് നിർണായകമായ രാജസ്ഥാൻ രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ താഴെത്തട്ടു പ്രചാരണം ജാതി വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാൻ ഉന്നമിട്ടാണ്. ഹിന്ദുക്കൾ 80% സംസ്ഥാനത്ത് ഹിന്ദുത്വ വികാരമുണർത്തി എല്ലാ ജാതി വിഭാഗങ്ങളെയും ഒപ്പം ചേർക്കാനാണ് ശ്രമം. അതേസമയം അയോധ്യ വികാരം ഉണർത്തിയാലും 50 സീറ്റിലധികം ഇത്തവണ ബി ജെ പി നേടില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓട്ടാകും, രാജസ്ഥാനിൽ വീണ്ടും അധികാരത്തിലെത്തും. ബി ജെ പി ഇത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ജയ്പൂരിൽ നിന്ന് ക്യാമറമാൻ വസീം സൈദിക്കൊപ്പം KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.